വെടിയ സാറേ ആ ഭാഗത്തുനിന്ന് അയ്യോ സീഡി തല പോലും തറയിട്ടേക്കരുത്, ഞാൻ ആശ എടുത്തു കാണും. തറയിട്ടേക്കടാ, ഇതെന്ത് കിഴങ്ങ്? പോലീസ് വൊക്കേഷനെ, പോലീസ് വൊക്കിയോ? ആരെ? ബോബി പോലീസ് വൊക്കേഷനെ. അവന്റെ വെടിയിരുന്നാ തോന്നുന്നുണ്ടോ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഇത് അവന്മാർ തന്നെ. ബോബി ഇവിടെ ഉണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു? എന്താന്ന് വെച്ചാ കാര്യം പറ വക്കീലെ. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലെന്നാണ് അവർ പറയുന്നത്. പോലീസ് അവനെ പിടിച്ചു തന്നെ പറഞ്ഞു. നിങ്ങളെ ആരോ കൗളിപ്പിച്ചത് അവർക്ക്? നീ എന്നോട് പറഞ്ഞു പോലീസ് പിടിച്ചെന്ന്. അവരവനെ കൊണ്ടുവന്ന് ഞാൻ കണ്ടതാ ആശനെ. വക്കീൽ ഇതെന്തോ ചതിയുണ്ട് കേട്ടോ. അവരവനെ കൊണ്ടുവന്ന് ഞാൻ കണ്ണുണ്ട് കണ്ടതാ. എന്ത് അവർക്ക് ചെയ്തു? എന്നിട്ട് എവിടെ അവൻ? അവനെ പോലീസ് ഉരുട്ടിക്കാണോ ആശനെ? ഒന്ന് ചുമ്മാ. ഒരു ചായ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും വക്കീലെ? ഓരോ ചായ പറയട്ടോ. ഒരു ധൈര്യത്തിന് ഇതൊന്നും പോരെ വക്കീലെ. ധൈര്യമായിട്ട് വർക്കിച്ച അവൻ എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടെത്തിയിരിക്കും. എന്നാലും അവനെ എവിടെ കൊണ്ടുവരാത്തോണ്ട് യാതൊരു സമാധാനവും ഇല്ലല്ലോ എന്റെ വക്കീലെ. അത് പിടിച്ചടാ. ഇവൻ പറഞ്ഞത് നേരാണെങ്കിൽ അവർ അവനെ ഏതോ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുക. അതിന് അവനെ അറസ്റ്റ് ചെയ്തിട്ടില്ലേ അവര് പറയുന്നത്? അത് പോലീസിന്റെ ഒരു രീതിയാ. അവനെ കൊണ്ട് സത്യം പറയിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള പരിപാടിയാ. കുഴപ്പമാവോ വക്കീലെ? കുഴപ്പമാവോന്ന് ചോദിച്ചാൽ ബോംബ് കേസല്ലേ, കുറച്ച് കുഴപ്പമാ. നിങ്ങള് ധൈര്യമായിട്ടിരി, അവനോടുണ്ടെങ്കിലും നമ്മൾ കണ്ടെത്തിയിരിക്കും. നടക്കും വക്കീലെ? നടക്കും, ഇല്ലെങ്കിൽ ഞാൻ നടത്തി തരും. പോരെ. ആ അത് മതി. എന്നാ ചായക്കാശം കൊടുത്തരേ, ഒരു ചെറുകടി. ചെറ്റ വക്കീല്. ചേട്ടായിക്ക് പോലീസിനെ പേടിയാണല്ലേ? എനിക്കാരും പേടിയൊന്നുമില്ല. ഞാൻ കണ്ടായിരുന്നു ഇവിടെ ഒളിച്ചിരിക്കുന്നത്. കിന്നാരം പറയാതെ ഞാൻ പോയേ. ഓ ജാട, ചേട്ടൻ ഇപ്പോഴും ഓട്ടോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലേ. ഞാനൊക്കെ ചേട്ടന്റെ കട്ട ഫാൻസ് ആയിരുന്നു. ഫാൻസ്? എന്നെന്നും ചേട്ടൻ മൈൻഡ് പോലും ചെയ്തില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ഞാൻ എനിക്കറിയാം, ദേവമാതാ സ്കൂളിലെ ഓട്ടക്കാരനല്ലേ ചേട്ടനോടെ പത്തി പഠിക്കുമ്പോഴേ ഞാൻ അവിടെ ഏഴിലായിരുന്നു. ഇന്ന് മൊത്തം നാറ്റ കേസാണല്ലോ കർത്താവെ. ആ നല്ല മീൻ നാറ്റം ഉണ്ടല്ലേ, നല്ലോണം സോപ്പിട്ട് കഴിയാൻ നാറ്റമൊക്കെ പൊക്കോളൂ. ഇവിടെ നിക്കേ, ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാവേ. അപ്പച്ചേ, ആരും ഇല്ലേ ഇവിടെ? ഓ ഇങ്ങേരുടെ ഉണ്ടായിരുന്നു. ഒന്ന് സൊള്ളാന്ന് വിചാരിച്ച അതിനും സമ്മതിക്കത്തില്ല കാലമാടൻ. മാവോ, ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്നാളാവാ. അപ്പച്ചില്ലേ മാവാത്ത്? ആ അകത്തങ്ങാനും കാണുമായിരിക്കും. നീ തൈലം ഇങ്ങ എടുത്തേ. ആ തൈലം ഇങ്ങ എടുക്കാന്. ആഹാ മാമ, പിണ്ടതിലൊക്കെയാണോ തയ്ക്കുന്നത്? ഇങ്ങോ കൊണ്ടുപോടാ. ഇങ്ങോ കൊണ്ടുവരാന്. മാമനെന്ന് ഭയങ്കര ചൂടിലാണല്ലേ. അപ്പച്ച ചായ തന്നില്ലാമ. മനുഷ്യന്റെ നടുവൊടിഞ്ഞിരിക്കും. അന്നേരം അവന്റെ കോപ്പിലൊരു കിന്നാരം പറിച്ചില്ല. എന്തോ കുരുവപ്പിച്ചിട്ടുള്ള വരവാ അല്ലേ മാമ? ഒരു എന്റെ വാചൊറിഞ്ഞ് വരുന്നുണ്ട്. അല്ലെങ്കിൽ മാമനെ ഇത്തിരി ചോറത്തിൽ കൂടുതലാ. മീനുവേ, മീനാക്ഷി, മീനുവേ, എടി മീനാക്ഷി, മീനാക്ഷി, യാ ആ ഇവിടെ കിടന്ന് കീറാതെ അകത്തോട്ട് പോയി അവളോട് പറ ഇച്ചിരി വെള്ളം ചൂടാക്കാൻ. ഓ മീനുവേ,
എടി മീനുവേ, മീനാക്ഷി. അയ്യോ ചേട്ടൻ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുവന്ന്? ആരെയും കാണും. പുറത്ത് തന്നെ കുഴപ്പമാ. ഇവിടെ നിന്ന് അതിലും കുഴപ്പമാ. ഒന്ന് പോ ചേട്ടാ. അയ്യോ കേശു ചേട്ടൻ, ഒന്ന് പെട്ടെന്ന് പോവും. നിക്ക്. ഈ കോലത്തിലാരെയും പുറത്തകുന്ന കണ്ടാ പിന്നെ അതും മതി. ഇങ്ങോട്ട് വന്നേ. ആരെല്ലാം വരുന്നതിന് മുമ്പേ വേഗം പോവും. ഒന്നിനെ വീട്ടിൽ കയറാനുള്ളതില്ല. പോയില്ലേ മാമ? എന്താ ഉരുവട്ടി അവിടെ ഇരിപ്പുണ്ട്, കുറച്ച് വെള്ളം ചൂടാക്കിക്കൊടു. ആ വക്കീലിനെ നമ്മുടെ അപ്പഴേ പറഞ്ഞു വലിയ പാർട്ടിക്കാരുവാണെങ്കിൽ ഇപ്പം കാര്യം നടന്നേ. അയാൾ ആശാന്റെ പാർട്ടി വക്കീലാടാ. വക്കിടിക്ക് രണ്ടിന്റെ വായ അടച്ചോക്കണ്ട. കഴിഞ്ഞ ആഴ്ച 50 രൂപ അടിച്ചിട്ട് ഞാൻ എസ്റ്റേറ്റ് മൊത്തം ഓടിയതാണല്ലേ. ആഗോള മാർക്കറ്റ് വില കൂട്ടി തെണ്ടി. സത്യമായിട്ട് അത് ഞാൻ അറിഞ്ഞില്ലല്ലേ. ലോകവരൊക്കെ വേണ്ടി. വേഗം ഉരുട്ടറ ഉണ്ണി. ഉരുട്ടി ഉരുട്ടി നടു കുളുക്കി. ഇനി അന്ന് ഉരുട്ടണ. ഓ ഇനി വയ്യടാ, അടിച്ചിട്ടപ്പാ. നമുക്കങ്ങോട്ട് മാറിയിരിക്കണ. അവിടെ നല്ല ആയുർവേദ കാറ്റ. ഞാനൊന്ന് സൈഡാക്കിട്ട് വരട്ടെ. ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം മൊത്തം പെട്രോളില്ല ഇല്ലയോ ശാനെ? അതുകൊണ്ടല്ലേ അവന്മാർ അടിക്കടി ഈ വില കൂട്ടുന്നേ. നീ കർത്താവിനെ ഓർത്ത് കുറച്ച് മനസമാനം തരാവടാ. അതിനാശാൻ എന്തിനാ എന്നോട് കയറിയിരിക്കുന്നേ? ഞാനല്ലേ വില കൂട്ടി. ആഗോള മാർക്കറ്റ് ഇല്ലയോ? എന്നാ പോകുന്നതിന് പണി നോക്കി. ആവശ്യത്തെ കാര്യം ഇവിടെ നിന്നു. ഞാൻ മേടിച്ചു പന്നിയല്ലോ ആയിരിക്കുന്നു. നിന്ന് ഇളിക്കാതെ മേടിച്ചു വീടാ. മറ്റേ വാങ്ങിച്ചോടാ. പിന്നെ എന്തുകൂടെ ഓപ്പ വന്നപ്പോ ജവാൻ കൊണ്ടുവന്നു. കേറണ്ട. പോലീസിനെ കൊണ്ടുവന്ന ഞാനാണെന്ന് അയാളുടെ വിചാരം. മറ്റവനെ കൈവാരം നീട്ടിട്ടാണോ വിട്ടുകളഞ്ഞില്ലേ? അതായത് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അവൻ പെട്ടെന്നൊരു വരവായിരുന്നു. ഞാൻ പതറിപ്പോടെ വെച്ചു. അത് നിങ്ങളുടെ റൊക്കുകളിയാന്ന് അങ്ങേര് പറഞ്ഞു. അങ്ങേര് എങ്ങനെ പറഞ്ഞു? തമ്പിയണ്ണാട്ടുള്ള ഡീല് അന്ന് അവന്മാർക്ക് മറിച്ചു കൊടുക്കുന്ന അങ്ങനെ പറഞ്ഞു. നേരാണോ വെച്ചു? ഞാൻ അന്ന് നുണ പറയൂ. നീ പറഞ്ഞു വീടാ. നീ നോക്കിക്കൂടെ വെച്ചുണ്ണി. എന്റെ അധൂലോക ഭാവി നിലട്ട് ഞാൻ എന്തും ചെയ്യും. എന്നെ ഒറ്റിക്കൊടുത്തമാരെ മുഴുവൻ എന്റെ കാൽച്ചോട്ട് ഞാൻ കൊണ്ടുവരും. വരത്തണോണോ വരത്തണം. എന്നിട്ട് വേണം ഓനാച്ചനും ഉമ്മയും എനിക്ക് ഞണിഞ്ഞു നിൽക്കാൻ. ആ ഇവിടെ ക്ലാഷനെ തരുത്. എടുക്കണ്ട. ആ ഗ്ലാസ്സിന് എടുക്കാം. ചേക്കണേ
ഒന്നുകൂടെ ഒഴിയട. അടിച്ചിട്ടും ഒരു സമാധാനം കിട്ടുന്നില്ല കർത്താവേ. നല്ല നാടൻ മാറ്റിയിട്ടെങ്കിൽ കുറച്ച് സമാധാനം കിട്ടണേ ലക്ഷണേ. നീ വേണ്ടത് നീയൊക്കെ കാരണം മനുഷ്യൻ ഇവിടെ തീ നിന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോ അങ്ങനെയൊക്കെ തോന്നും. ആശൻ രണ്ടെണ്ണം അടിച്ചെന്റെ മൂപ്പ നീങ്ങളോ കേട്ട് നിന്റെ ആവശ്യത്തിന് കേട്ട് ഒന്ന് എനിക്കിവിടെ താടാ. വേണ്ട വേണ്ട, നീ അടിച്ചിട്ട് കൂമ്പ വേണ്ട കേട്ടാ. വിദേശകാരൻ നമുക്ക് കുറച്ചും കൂടെ മിന്നിക്കായിരുന്നല്ലോ. നമുക്ക് പിന്നെ കുറെ വിദേശ പറ്റാടാ, എന്നിട്ട് മിന്നിക്കാം. ഒന്നുവിടാ ആശാനെ, ഒരുമാതിരി മറ്റേ വർത്താനം പറയല കേട്ടോ. ഞങ്ങള് കാരണം ആശൻ ഇപ്പോ തീ തിന്നു അല്ലയോ. ആശാനെ നോക്കിയില്ല, കള്ളത്തിന് പറഞ്ഞോണ്ടല്ലോ. വെച്ച് കീച്ചു തരും കേട്ടോ. മതി മതി മതി, നീ അടിച്ചാലേ ആശാൻ ചിലപ്പോ അളിയാവും. നോക്ക് എങ്ങ പോയി പുല്ല്. നീ എന്തുണ്ടാക്കാനിട്ടിരിക്കുന്നെ? വണ്ടി ഇട്ട് കൊണുക്കാതെ പിടിച്ചിരിക്കണടാ ആറികളെ. ആശൻ എന്താ ആശനെ ഒന്നും മിണ്ടാത്ത? ഓ ഒന്നും ഇല്ലടാ, ഞാൻ ആ ചെറുക്കന്റെ കാര്യം ഓർക്കുമായിരുന്നു. ഇതുവാടാ ചെറുക്കനെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഊരിയെടുക്കാൻ നോക്കുമ്പോഴാണ്ടോ. കണ്ട അറിയാമോടാ ഒരു ചെടിത്തലേ പിന്നെ പോലെ കണ്ടല്ലോ. പണിയൊക്കെ അങ്ങ് ആലേല് നടുറോഡ് വെച്ച പണിക്ക് അറക്കിയേ കിട്ടത്തില്ല. നടുറോഡ് വെച്ച പണിയെന്ന് തന്നെ പരിപാടി ആലേല് നിന്റെയൊക്കെ ശവോടെ ചെയ്യാനെടുക്കും. എറിഞ്ഞു മറക്കണമാരെ നോക്കി നിൽക്കാൻ എറിയണം. കത്തിച്ച് കളഞ്ഞല്ലോടാ മഹാഭാവി. Thank you.
ചെറുക്കനെ കൊണ്ടുപോയി കാണും കണ്ണി ചോലത്തമ്മര അവന്മാര് അറിയോ. എങ്ങനെയാണ് നീതി പോയി പെട്ടത്? കാണിക്കുന്നത് ഈ മൊണ്ടി ഒത്തുണ്ടാക്കി ഈ തെറ്റ് ഒട്ടി ഒടുത്തനാ ആചാരേ. അബദ്ധം ആശാൻ അറിയോ? ഇവ കാരണം പോലീസുകാരെ പേടിച്ച് ഞാൻ പൊളിച്ചു കഴിയേണ്ട അവസ്ഥയാണ്. പൊളിച്ചു കഴിയേണ്ട അവസ്ഥ സ്റ്റേഷനിൽ കൊണ്ടുപോയമാരനെ കെട്ടി തൂക്കിയനെ. ഞാൻ അതിന്റെ ഇടയിൽ ചാടി പോകുന്നത് ആശാനെ. എന്റെ ഈശോയെ വിളിച്ചിരിക്കണെങ്കിൽ പറ്റിയ സ്ഥലം എനിക്കറിയാം. എസ്റ്റേറ്റ് പോലെ പോന്ന വഴിയാടാ. ഏ നിന്നോടാ നേരെ പോയി വലത്തോട്ട്. ആ ആശാനെ എന്തോ കൊഴുണ്ടാ ആശാനെ വന്നേ.